ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് രജ്ന കെ ആസാദ്. രാജ്യത്ത് ഇന്നലെ 2527 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. 1656 പേർ രോഗമുക്തരായി. 17079 പേരാണ് ചികിത്സയിൽ. രോഗമുക്തി നിരക്ക് 98.75%. ഇന്നലെ 33 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. മരണസംഖ്യ 522149. കോവിഡ് പരിശോധന 83,42,00,000 കവിഞ്ഞതായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇന്നലെ 455,179 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കോവിഡ് വാക്സിനേഷൻ 187,46,00,000 കവിഞ്ഞു. ഇന്നലെ 19,00,000 ഡോസ് വാക്സിൻ വിതരണം ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും ഉഭയകക്ഷി ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം അവലോകനം ചെയ്തു. പ്രതിരോധം, സുരക്ഷാ സഹകരണം എന്നിവയായിരുന്നു മറ്റു പ്രധാന വിഷയങ്ങളെന്ന് വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല ന്യൂഡൽഹിയിൽ അറിയിച്ചു. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വാഷിംഗ്ടണിൽ ലോകബാങ്ക് പ്രസിഡന്റ് ഡേവിഡ് മാൽപാസുമായി കൂടിക്കാഴ്ച നടത്തി. കോവിഡ് മഹാമാരിയിലെ ഇന്ത്യയുടെ അതിജീവനവും റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ ആഘാതവും ഉൾപ്പെടെ നിരവധി പ്രധാന സാമ്പത്തിക വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. ഇന്ത്യയുടെ വരാനിരിക്കുന്ന G20 അധ്യക്ഷതയും ലോകബാങ്കിന്റെ പുതിയ നേതൃത്വവും ചർച്ചയായി. കോവിഡ് മഹാമാരിയിൽ ജീവനും ജീവനോപാധികളും സംരക്ഷിക്കുക എന്ന ഇരട്ട ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് രാജ്യം പ്രവർത്തിച്ചതെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ബീഹാറിലെ ജഗദീഷ്പൂരിൽ വിജയോത്സവ് ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യും. 1857 ആദ്യ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ധീരദേശാഭിമാനി കൻവർ സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ നേടിയ വിജയത്തിന്റെ സ്മരണയ്ക്കായാണ് വിജയോത്സവ് സംഘടിപ്പിക്കുന്നത്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത ധീരജവാന്മാരെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് അസമിലെത്തും. ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത് ജീവൻ ബലിയർപ്പിച്ച സായുധ സേനാംഗങ്ങളെ ആദരിക്കാൻ അസം ഗവൺമെന്റാണ് ഗുവാഹത്തിയിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിച്ചതിലും തീവ്രവാദ ഫണ്ട് കേസിലും പ്രതിയായ NCP നേതാവ് നവാബ് മാലിക്കിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി മുംബൈയിലെ പ്രത്യേക കോടതി അടുത്ത മാസം 6 വരെ നീട്ടി. February 23 മാലിക്കിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. ഒരാൾക്ക് നൽകാവുന്ന പരമാവധി മൊബൈൽ കണക്ഷൻ 9 ആണെന്നിരിക്കെ അതിലധികം കൈവശം വയ്ക്കുന്ന മൊബൈൽ കണക്ഷനുകൾ 90 ദിവസത്തിനുശേഷം മൊബൈൽ സേവന ഓപ്പറേറ്റർമാരുടെ പിന്തുണയോടെ ടെലികോം വകുപ്പ് വിച്ഛേദിക്കും. കേരളം, ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിൽ ഉപഭോക്താക്കൾക്ക് അവർ ആഗ്രഹിക്കുന്ന 9 വരെ പരിമിതമായ നമ്പറുകൾ തെരഞ്ഞെടുക്കുന്നതിന് സൌകര്യമൊരുക്കാൻ ടെഫ്കോപ്പ് എന്ന പേരിൽ ടെലികോം വകുപ്പ് പോർട്ടൽ ആരംഭിക്കും. നിതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർപേഴ്സണായി ഡോക്ടർ സുമൻ കേബറിയെ നിയമിച്ചു. അടുത്ത മാസം 1 അദ്ദേഹം ചുമതലയേൽക്കും. നിതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ രാജീവ് കുമാർ ഈ മാസം 30 സ്ഥാനമൊഴിയുമെന്നും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം അറിയിച്ചു. ചൈനയിൽ പഠിച്ചിരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് തിരികെ എത്തി പഠനം നടത്താൻ വൈകുന്നത് കോവിഡ് സാഹചര്യം മൂലമാണെന്ന് ചൈന ആവർത്തിച്ചു. അതേസമയം മറ്റ് ഏതാനും രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ചൈനയിൽ തിരികെ എത്താൻ അനുമതി നൽകിയിട്ടുണ്ട്. ശ്രീലങ്കക്കാരായ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനായി മടങ്ങിയെത്താൻ കഴിഞ്ഞ വ്യാഴാഴ്ച അനുമതി നൽകിയിരുന്നു. തുടർ പഠനകാര്യം കഴിഞ്ഞ മാസം ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇക്കാര്യം പരിശോധിച്ചു വരികയാണെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവിന്റെ മറുപടി ലഭിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായി ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം ശ്രോതാക്കൾക്കായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയിൽ ഈ ആഴ്ചയിലെ ചോദ്യം ഇന്ന് വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തയിൽ കേൾക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫേസ്ബുക്ക് പേജായ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം സന്ദർശിക്കുക. എല്ലാ ശ്രോതാക്കളും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വയനാട്ടിൽ വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ പുതുക്കുടിക്കുന്നിൽ ആദിവാസി കുടുംബങ്ങൾക്ക് മികച്ച സൌകര്യങ്ങളോടുകൂടിയ വീടുകൾ ഒരുക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. റോഡുകളുടെയും കുടിവെള്ള വിതരണ സംവിധാനങ്ങളുടെയും നിർമ്മാണം പൂർത്തിയായുടൻ വീടുകൾ കൈമാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളയിലിന് കല്ലിടുന്നതിൽ പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് അതിക്രമമുണ്ടായ കഴക്കൂട്ടം കരീച്ചാറ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ രാവിലെ സന്ദർശിക്കും. സമരഭൂമിയിലൂടെ അദ്ദേഹം നടത്തുന്ന പ്രതിരോധയാത്ര 6-ാം ദിവസമായ ഇന്ന് ആറ്റിങ്ങൽ തോട്ടവാരം ശ്രീ ഇടയാവണത്ത് ഭഗവതി ക്ഷേത്ര നടയിൽ നിന്ന് ആരംഭിക്കും. കേരയിൽ കല്ല് പിഴുതെറിഞ്ഞ KPCC പ്രസിഡന്റ് കെ സുധാകരനെതിരെ കേസെടുക്കണമെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥരെ സുധാകരന്റെ അനുയായികൾ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് കല്ലിടൽ നിർത്തിവെച്ചതെന്നും തിരുവനന്തപുരത്ത് സമരക്കാരെ പോലീസ് ബോട്ടിട്ട് ചവിട്ടിയ നടപടി തെറ്റാണെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു.
സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സെമിയിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ കരുത്തരായ പഞ്ചാബിനെയാണ് കേരളം തോൽപ്പിച്ചത്. പഞ്ചാബ് സെമി കാണാതെ പുറത്തായി. സെമി ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ന് വൈകിട്ട് 4 കർണാടകയും മണിപ്പൂരും ഏറ്റുമുട്ടും. കോട്ടപ്പടിയിൽ നടക്കുന്ന മത്സരത്തിൽ ഗ്രൂപ്പിലെ അവസാന മത്സരം ജയിച്ച് സെമി യോഗ്യത ഉറപ്പിക്കാനാകും മണിപ്പൂരിന്റെ ശ്രമം. രാത്രി 8 മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ ഒഡീഷ ഗുജറാത്തിനെ നേരിടും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെയും വൈകിട്ട് 7:30 റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും നേരിടും. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള ഇന്ന് റൌണ്ട് ഗ്ലാസ് പഞ്ചാബിനെ നേരിടും. വൈകിട്ട് 5 കൊൽക്കത്ത കല്യാണി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഭുവനേശ്വറിൽ നടക്കുന്ന ഇന്ത്യൻ വുമൺ ലീഗിൽ ഗോകുലം കേരളയുടെ വനിതാ ടീം ഇന്ന് ലീഗിലെ 3 മത്സരത്തിനിറങ്ങും. പാലക്കാട് ആർഎസ്എസ് നേതാവ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്നലെ അറസ്റ്റിലായ 3 ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കുന്നുംപുറം അഷ്ഫാക്ക്, കാഞ്ഞിരപ്പുഴ അക്കിയപ്പാടം സദ്ദാം ഹുസൈൻ, കാവിൽപ്പാട് അഷ്റഫ് എന്നിവരാണ് ഇന്നലെ അറസ്റ്റിലായത്. 3 ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്ന് പോലീസ് പറഞ്ഞു. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7. പ്രവചനാതീതമായ കാലാവസ്ഥ നേരിടുന്നതിന് ജനങ്ങളിൽ ദുരന്ത നിവാരണ സാക്ഷരത അനിവാര്യമാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ചുഴലിക്കാറ്റ്, പ്രളയം തുടങ്ങിയ ദുരന്ത സാഹചര്യങ്ങളിൽ തീരദേശ മേഖലയിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി തിരൂർ പറവണ്ണയിൽ നിർമ്മിച്ച വിവിധോദ്ദേശ ചുഴലിക്കാറ്റ് അഭയകേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഭൂരഹിതരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ സമഗ്ര പദ്ധതി ഗവൺമെന്റ് നടപ്പാക്കി വരുന്നതായി മന്ത്രി കെ രാജൻ പറഞ്ഞു. അടുത്ത മാസം 20 മലപ്പുറം ജില്ലയിൽ 8,000+ പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. 1st ജില്ലാതല പട്ടയമേള പൊന്നാനിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ക്ഷീരമേഖലയിലെ ഉൽപാദന ചെലവ് ഗണ്യമായി കുറയ്ക്കാനും മൃഗസംരക്ഷണം കൂടുതൽ ആദായകരമാക്കാനും പദ്ധതികൾക്ക് ഗവൺമെന്റ് മുൻഗണന നൽകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ക്ഷീരവികസന വകുപ്പുമായി സഹകരിച്ച് വയനാട് വെള്ളമുണ്ട ക്ഷീരോത്പാദക സഹകരണ സംഘം നിർമ്മിച്ച ഫെസിലിറ്റേഷൻ കം ഇൻഫർമേഷൻ സെന്റർ ആലഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ക്ഷീരമേഖലയിൽ ഇൻഡോസിസ് കരാറിന്റെ 35 വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും മലബാർ മിൽമയുടെ പുതിയ ഹൈടെക് ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനവും അല്പസമയത്തിനകം കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കും. വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും ഇന്ത്യയിലെ സ്വിസ് സ്ഥാനപതി ഡോക്ടർ റാൽഫ് ഹെക്നർ നിർവഹിക്കും. സംസ്ഥാനത്തെ 9 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾ പ്രത്യേക പരിഗണന നൽകി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മന്ത്രിതല യോഗം തീരുമാനിച്ചു. നിർമ്മാണ പ്രവൃത്തികൾ നിശ്ചയിച്ചത് പ്രകാരം നടത്തുന്നുവെന്ന് ഉറപ്പുവരുത്താൻ കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി. മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ്, വീണ ജോർജ് എന്നിവരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ യുവജനോത്സവത്തിന് ഇന്ന് കൊല്ലത്ത് തുടക്കമാകും. പ്രധാന വേദിയായ കൊല്ലം ശ്രീനാരായണ കോളേജിൽ വൈകിട്ട് മന്ത്രി കെ എൻ ബാലഗോപാൽ യുവജനോത്സവം ഉദ്ഘാടനം ചെയ്യും. ആസാദി കാ അമൃത മഹോത്സവത്തോടനുബന്ധിച്ച് കോഴിക്കോട് നിന്നാരംഭിച്ച കേളപ്പജി ഉപ്പ് സത്യാഗ്രഹ സ്മൃതിയാത്ര പയ്യന്നൂരിൽ ഇന്ന് സമാപിക്കും. വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം കേന്ദ്രമന്ത്രി ജനറൽ വി കെ സിംഗ് ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ ഉളിയത്തുകളവിൽ ഉപ്പുകുറുക്കൽ സ്മൃതി ഉണ്ടാകും. തുടർന്ന് ഉളിയത്തുകളവിൽ നിന്ന് പയ്യന്നൂർ ടൌണിലേക്ക് ബഹുജനയാത്രയും ഉണ്ടാകും. സംസ്ഥാനത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് ഇതുവരെ 5,000+ കിലോമീറ്റർ റോഡ് പൂർത്തിയാക്കി. ക്ലീൻ കേരള കമ്പനി ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് റോഡ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. 2,800 ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പ്രയോജനപ്പെടുത്തിയത്. റീസൈക്കിൾ ചെയ്യാൻ കഴിയാത്ത 50 µm കുറഞ്ഞ പ്ലാസ്റ്റിക്കും മറ്റ് അസംസ്കൃത വസ്തുക്കളുമാണ് റോഡ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ ഖരമാലിന്യം റോഡ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് മലപ്പുറം ജില്ലയാണ്. ഹരിത കേരള മിഷനിലൂടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ വിപ്ലവം തന്നെ നടപ്പിലാക്കാൻ സാധിച്ചെന്ന് നവകേരള മിഷൻ സംസ്ഥാന കോർഡിനേറ്റർ ടി എൻ സീമ പറഞ്ഞു. മന്ത്രിസഭാ വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് നവകേരള മിഷൻ പിന്നിട്ട 6 എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അവർ. പ്രവാസി നിക്ഷേപകരുടെ സഹകരണത്തോടെ കേരള തീരത്ത് യാത്രാ ടൂറിസം കപ്പൽ സർവീസിന് നോർക്ക പദ്ധതി തയ്യാറാക്കി. സംസ്ഥാനത്തെ തുറമുഖങ്ങളെ ബന്ധപ്പെടുത്തി ലക്ഷദ്വീപ്, ഗോവ തുടങ്ങിയ ഇടങ്ങളിലേക്ക് ക്രൂസ് സർവീസിന്റെയും ചരക്ക് ഗതാഗതത്തിന്റെയും സാധ്യതകൾ ആരായുന്നതിന് നോർക്ക റൂട്ട്സ് റസിഡൻസ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ട മേഖലയിലെ വിദഗ്ധരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AR_News_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30.